മറ്റന്നാൾ മുതൽ ജനുവരി 2 വരെ സംസ്ഥാനത്ത് രാത്രികാല കർഫ്യൂ. രാത്രി 10 മുതൽ രാവിലെ 5 വരെയാണ് നിയന്ത്രണം. ഒമിക്രോൺ പശ്ചാത്തലത്തിൽ പുതുവത്സരാഘോഷങ്ങളും 10 മണിക്ക് അവസാനിപ്പിക്കേണ്ടി വരും. രാവിലെ ചേരുന്ന മന്ത്രിസഭാ യോഗം ഒമിക്രോൺ സാഹചര്യം ചർച്ച ചെയ്യും. വി വി അരുണാണ് ചേരുന്നത്. അരുൺ, നിലവിൽ ആലോചിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ്? 30 രാത്രി 10 മണി മുതലാണ് നിയന്ത്രണം വരുന്നത്. 30, 31, 1, 2 തീയതികളിലാണ് സംസ്ഥാനത്ത് രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തിയത്. 10 മണിക്ക് ശേഷം അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാൻ കഴിയൂ. അത് അവശ്യ സർവീസുകൾക്കും മറ്റൊന്ന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കും മാത്രമേ ആവശ്യങ്ങൾക്കും മാത്രമേ പുറത്തിറങ്ങാൻ കഴിയൂ. ഒമിക്രോണിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് നിയന്ത്രണം. പുതുവത്സര ആഘോഷങ്ങൾക്കും നിയന്ത്രണമുണ്ട്. 31 രാത്രി 10 മണിക്ക് ശേഷം പൊതുയിടങ്ങളിൽ ആൾക്കൂട്ടമുണ്ടാക്കുന്ന തരത്തിൽ പുതുവത്സര ആഘോഷങ്ങൾ അനുവദിക്കില്ല. വീടുകളിലേക്ക് ആളുകൾ മടങ്ങണം. 10 മണിക്ക് മുമ്പ് വീടുകളിലെത്തണം. ശക്തമായ വാഹന പരിശോധനയ്ക്ക് നിർദ്ദേശമുണ്ട്. അത് രാത്രി മാത്രമല്ല, പകൽ സമയങ്ങളിലും അനാവശ്യമായ ആൾക്കൂട്ടങ്ങൾ ഒരിടത്തും ഉണ്ടാകരുന്ന കർശന നിർദ്ദേശമാണ് സർക്കാർ നൽകുന്നത്. സംസ്ഥാനത്ത് ജനുവരി അവസാനത്തോടുകൂടി ഒമിക്രോൺ വ്യാപനം രൂക്ഷമാകും. ഒമിക്രോൺ ബാധിതരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുമെന്ന വിലയിരുത്തലാണ് സർക്കാരിനുള്ളത്. അത് മുന്നിൽ കണ്ടുള്ള പ്രതിരോധ നടപടികൾക്കാണ് ഇപ്പോൾ നിർദ്ദേശം നൽകുന്നത്. ആൾക്കൂട്ടമുണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ രോഗവ്യാപന സാധ്യത ഉണ്ടെങ്കിൽ അവിടങ്ങളിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഏർപ്പെടുത്തി രോഗവ്യാപനം പിടിച്ചു നിർത്താനാണ് സർക്കാർ നിർദ്ദേശം. കേന്ദ്ര സർക്കാരിന്റെ കർശന നിരീക്ഷണവും ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ടുകൂടിയാണ് പുതുവത്സരാഘോഷങ്ങൾ ദിവസങ്ങൾ തൊട്ട് സർക്കാർ ഈ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത്. ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. സ്വാഭാവികമായും മന്ത്രിസഭാ യോഗത്തിലും ഒമിക്രോൺ വ്യാപനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും. രാവിലെ 9:30 ഓൺലൈനായാണ് മന്ത്രിസഭാ യോഗം ചേരുന്നത്. അരുൺ, നിലവിലെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കുള്ള തുടക്കമാവുമോ ഈ വരാൻ പോകുന്ന ചെറിയ നിയന്ത്രണങ്ങൾ? സ്വാഭാവികമായും ഒരു തുടക്കമായി മാറണം. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് നൈറ്റ് കർഫ്യൂ വരുന്നത്. ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ 4 ദിവസത്തേക്ക് മാത്രമുള്ള നൈറ്റ് കർഫ്യൂ ആണ്. ആ സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷം രോഗവ്യാപനം കൂടുകയാണെങ്കിൽ കടുത്ത നടപടികളിലേക്ക്, മറ്റു ചില സംസ്ഥാനങ്ങളൊക്കെ പോയതുപോലെ കടുത്ത നടപടികളിലേക്ക് സംസ്ഥാനവും നീങ്ങേണ്ടി വരും. പക്ഷേ ജനുവരി അവസാനത്തോടുകൂടിയാണ് സംസ്ഥാനത്ത് രോഗവ്യാപനത്തിന്റെ തോത് ഉയരുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ ജനുവരി അടുത്ത വർഷം ആരംഭിച്ചാലും ആദ്യ ആഴ്ചകളിലൊന്നും ഈ കർഫ്യൂ തുടരാനുള്ള സാധ്യത കുറവാണ്. അവസാനത്തോടുകൂടി അല്ലെങ്കിൽ അവസാന ആഴ്ചകളിൽ മാത്രമേ അത്തരമൊരു കടുത്ത നിയന്ത്രണത്തിലേക്ക് സർക്കാർ പോകാൻ സാധ്യതയുള്ളൂ. ഏതായാലും ഈ 4 ദിവസത്തെ നിയന്ത്രണം കൊണ്ട് ഉണ്ടാകുന്ന ഫലം, അത് ഗുണം ചെയ്യുമോ എന്ന കാര്യവും സർക്കാർ പരിശോധിക്കും. അതിനുശേഷമാകും തുടർ നടപടികളിലേക്ക് കടക്കുക. വലിയ വ്യാപന ഭീതി തന്നെയാണ് സംസ്ഥാനവുമുള്ളത്. മറ്റു പല സംസ്ഥാനങ്ങളെ പോലെയും കേരളത്തിലും ജനുവരി അവസാനത്തോടുകൂടി ഒമിക്രോൺ വ്യാപനം രൂക്ഷമാകുമെന്ന വിലയിരുത്തൽ ഇന്നലെ ചേർന്ന ഉന്നതതല യോഗവും നടത്തിയിട്ടുണ്ട്. ഗോപി, ശരി.